കുറച്ച് നാൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ അവസാന ദിവസങ്ങളിൽ 30ഉം 31ഉം ഒക്കെ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഒരു കലാപമുണ്ടായിരുന്നു. ഹരിയാനയിലെ കലാപത്തിന്റെ പ്രധാന കാരണം അവിടെ ഒരു ഹിന്ദുക്കളുടെ ഘോഷയാത്ര വരികയും അത് അവിടെ തടയപ്പെടുകയും തുടർന്ന് കലാപം ഉണ്ടാവുകയുമായിരുന്നു ചെയ്തത്. ആ ദിവസങ്ങളോളം നീണ്ടുന്ന കലാപം, ആ കലാപത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന ഒരു വലിയ ചോദ്യം ഉയർന്നിരുന്നു. സ്വാഭാവികമായി അത് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കാനും ഒരു വലിയ ശ്രമം നടന്നിരുന്നെങ്കിൽ ഇപ്പോഴതിന്റെ തലവനെ പിടിച്ചിരിക്കുന്നു, മുഖ്യസൂത്രധാരനെ പിടിച്ചിരിക്കുന്നു. മമ്മൻ ഖാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മമ്മൻഖാൻ വെറുമൊരു MLA അല്ല, രാഹുൽ ഗാന്ധിയുമായൊക്കെ അടുത്ത ബന്ധമുള്ളതാണ്. ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഈ മമ്മൻഖാന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് SIT ഈ മമ്മൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടു വട്ടം സമൻസ് അയച്ചിട്ടും മമ്മൻഖാൻ ഹാജരായില്ല. ഇത് ഈ സാഹചര്യത്തിലാണ് മമ്മൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നുള്ള വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങിയതെന്ന് ഹരിയാന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ദീപക് സവർവാൾ ഹൈക്കോടതിയിൽ അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് ആണ് ഇതിന്റെ പിന്നിൽ, കാരണം ഹരിയാന സംബന്ധിച്ച് BJP കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന അന്ന് തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പല മാധ്യമങ്ങളും നൽകിയിരുന്നതുമാണ് ആ വാർത്ത. ഏതായാലും അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിവിധ സ്ഥലങ്ങളിൽ കലാപം ഉണ്ടാക്കുക, ആ കലാപത്തിൽ നിന്ന് നേട്ടം കൊയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം, സനാതനമൂല്യം ഇല്ലാതാക്കും എന്ന് പറയുന്നതും ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതിന് പിന്തുണ നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് BJP ആരോപിക്കുമ്പോൾ ആരോപണത്തിന് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അറസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ അഭിപ്രായം.